آل إبراهيم في العالمين إنك حميد مجيد ഇതും സ്നേഹ അതിർപ്പകൾ നിറഞ്ഞ രക്ഷിതാക്കളെ, പ്രിയനിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഉമ്മബകന്മാരെ, അള്ളാഹു അവന്റെ ഇഷ്ടപ്പെടുന്ന ആളുകളെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും വെളിപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ സുഗമാക സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാനുള്ള ഭാഗ്യം തന്നെ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യ വസന്തത്തിന്റെ സമാപനം കഴിഞ്ഞ് അവസാന വസന്തത്തിന്റെ വരവേൽപ്പിലാണ് നാം സമ്മേളിച്ചിരിക്കുന്നത്. പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹമാക്കപ്പെട്ട റബീഉൽ അവ്വൽ ആദ്യ വസന്തത്തെ വിട പറഞ്ഞ് റസൂലുള്ളാഹി മുഹയ്യിദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജലാനി ഖദ്ദസല്ലാഹു സല്ലല്ലാഹി തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹമാക്കപ്പെട്ട പരിശുദ്ധ റബീഉൽ ആഖിർ എന്ന രണ്ടാമത്തെ വസന്തത്തിന് സ്വീകരിച്ചവരാണ് നാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നാമെല്ലാം മനുഷ്യരാകുമ്പോൾ അവന്റെ ദൗത്യങ്ങളും അവൻ സമൂഹത്തിൽ നിർവഹിക്കേണ്ടതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും അവിടെ കൂടിയിരിക്കുന്ന സഹാബത്തിനോടും ചോദിച്ചു, പ്രവാചകരെ, ഞാനൊരു ക്രിസ്ത്യനായ മനുഷ്യനാണ്, എനിക്ക് വല്ലതും താങ്കൾ തരണം, എന്നാലേ എന്റെ ഇന്നത്തെ ദിവസത്തെ ചെലവ് എനിക്ക് കഴിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ അരികിലേക്ക് ആ മനുഷ്യൻ കടന്നു വരികയാണ്. ആ മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സഹാബത്തിന് ഒരുമിച്ച് കൂട്ടിക്കിട്ട് പറഞ്ഞു, ഇത്രേ സഹാബ, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ മനുഷ്യന് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കയ്യിലുള്ളതെല്ലാം ആ മനുഷ്യന് കൊടുക്കുകയാണ്. പക്ഷേ ആ മനുഷ്യൻ അവിടെ നിന്ന് പ്രവാചകനോട് പറഞ്ഞു, അല്ലയോ മുഹമ്മദ്, താങ്കൾ നൽകിയത് എനിക്ക് മതിയായിട്ടില്ല, കാരണം എനിക്ക് അല്പം മാത്രമേ കിട്ടിയിട്ടുള്ളൂ, എനിക്ക് ഇനിയും വേണമെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകനോട് അയാൾ കയർക്കാൻ ശ്രമിച്ചപ്പോ ബഹുമാനപ്പെട്ട സഹാബത്ത് പ്രവാചകനെ നിഷേധിക്കുന്നത് കണ്ടപ്പോ എണീറ്റ് നിന്നുകൊണ്ട് അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെന്ന് പറഞ്ഞു, വേണ്ട, അദ്ദേഹത്തെ തന്റെ കൂടെയുള്ള ഭാര്യമാരുടെ അരികിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ നിന്നെല്ലാം കൊടുത്ത ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് ലഭിച്ചതിന് ശേഷം ആ മനുഷ്യൻ അവിടെ നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുഖത്ത് നോക്കിയിട്ട് ദുആ ചെയ്തു, അള്ളാഹുവിന്റെ പ്രവാചകരെ, അങ്ങക്കും അങ്ങയുടെ കുടുംബത്തിനും അള്ളാഹു നഗ്ന പ്രദാനം ചെയ്യട്ടെ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുഖത്ത് നോക്കിയിട്ട് ആ മനുഷ്യൻ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രത്തോളം മറ്റുള്ളവന്റെ വേദനകൾക്കും മറ്റുള്ളവന്റെ പ്രശ്നങ്ങൾക്കും കൂടെ നിൽക്കുവാനാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അറഫാ സന്നിധിയിൽ ഒരുമിച്ച് കൂടി വരുന്ന ഒരു ലക്ഷം ജനതയോട് ഈ ദിവസത്തിന്റെ പവിത്രത പോലെ, ഈ മാസത്തിന്റെ പവിത്രത പോലെ, ഈ നാടിന്റെ പവിത്രത പോലെ, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ അഭിമാനവും നിങ്ങളുടെ രക്തവും പരസ്പരം നിങ്ങൾ പവിത്രമാണ്, അത് നിങ്ങൾ സംരക്ഷിക്കണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നെന്റെ സമൂഹത്തിലേക്ക് കടന്നു വരുമ്പോ ദുഃഖകരമായിട്ടുള്ള സംഭവ വികാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വന്തം മണൽവാസിയെയും സ്വന്തം കൂട്ടുകാരനെയും സ്വന്തം സഹോദരനെയും തമ്മിൽ പിണക്കാനുള്ള പരദൂഷണത്തിന്റെ ആളുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോ പരസ്പരം ഇല്ലാത്ത കഥകളും ഇല്ലായ്മകളും കെട്ടിച്ചമച്ചുകൊണ്ട് പരസ്പരം ആളുകളെ ഭിന്നിപ്പിക്കുവാനുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ സ്വന്തം നാടുകളിൽ പോലും അത്തരത്തിലുള്ള ആളുകൾ വളർന്നുകൊണ്ടിരിക്കുമ്പോ അവരുടെ തിന്മയിൽ നിന്ന് നമ്മുടെ നാടിനെ രക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. എന്നാൽ അവരെല്ലാം തിരിച്ചറിയേണ്ട ഒരു വലിയ വസ്തുതയുണ്ട്, ആരാണ് മുസ്ലിമെന്ന്, എന്താണ് മുസ്ലിമിന്റെ ദൗത്യമെന്ന്, എന്തിനു വേണ്ടിയിട്ടാണ് മുസ്ലിമിനെ അല്ലാഹു സുബ്ഹാനഹു വതആല ലോകത്തേക്ക് പറഞ്ഞയച്ചത് എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്തത്തെ അവൻ തിരിച്ചറിയേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നുണ്ട്, ആരാണ് മുസ്ലിം എന്നാൽ പാവപ്പെട്ടവർക്കും അഗതിക്കും അനാഥർക്കും ഭക്ഷണം കൊടുക്കുന്നവനാണ് മുസ്ലിം എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇസ്നഇൽ മഅറൂഫ ഇലാ അഹ്ലിഹി വ ഇലാ ഗൈറി അഹ്ലിഹി വ ഇൻ നസബ്ത അലഹു ഫഹുവ അഹ്ല വ ഇൻ ലം തസിബ് അഹ്ല
സുബ്ഹാനഹു ഫ അൻത മിൻ അഹ്ലിഹി നീ നന്മ ചെയ്യുക ആർക്കും അറിയുമോ നന്മ അവകാശപ്പെട്ടവനും അതല്ലാത്തവനും നീ നന്മ ചെയ്യണേ ആ നന്മ എങ്ങാനും ചെന്ന് ഭവിച്ചത് അതിന്റെ ആളുകൾ താണെങ്കിൽ അവൻ അതിന്റെ അവകാശിയാണ് മറിച്ച് അത് ചെന്ന് ഭവിച്ചത് അതിന്റെ അവകാശിക്കല്ല എങ്കിൽ അവൻ നീ അതിന്റെ ഉത്തര നീ അതിന്റെ അവകാശിയാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വേറെ മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങളുടെ അരികിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരികയാണ് ആ മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങളുടെ അരികിലേക്ക് കടന്നു വന്നപ്പോ മഹാനവറുകൾ അവരെ ഇത്തികാഫിരുകയാണ് ഇത്തികാഫിരുകൾ അത് കണ്ടിട്ട് മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ തിരിച്ചു പോകുന്ന മനുഷ്യനെ നോക്കിയിട്ട് ആ മനുഷ്യൻ തിരിച്ചു പോകുന്നത് കണ്ടപ്പോ ഇബ്നു അബ്ബാസ് തങ്ങളെ ചോദിച്ചു മനുഷ്യ എന്തുകൊണ്ടിട്ടാണ് ഇങ്ങോട്ട് കടന്നു വന്നതെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങളുടെ അരികിലേക്ക് വന്നുകൊണ്ട് ആ മനുഷ്യൻ ചോദിക്കുന്ന സമയത്ത് അവിടുന്ന് മഹാനായ ആ പ്രസാദകൻ ഇബ്നു അബ്ബാസ് തങ്ങളോട് പറയുകയാണ് അല്ലയോ തങ്ങളെ ഞാൻ കടന്നു വന്നത് എനിക്കല്പം കടമുണ്ട് അമ്മയോട് പറഞ്ഞാൽ അങ്ങ് ആ കടം വന്ന് മാറ്റി തരുമല്ലോ അങ്ങ് ഒന്ന് ആളോട് പോയി പറഞ്ഞാൽ എനിക്കുള്ള കടം അങ്ങ് മാറ്റിവെച്ചാൽ അതെനിക്ക് വലിയ ഉപകാരമാകുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അമ്മയുടെ അരികിലേക്ക് വന്നത് പക്ഷേ അങ്ങ് എഴുത്തുകാഫിരുന്നത് കണ്ടപ്പോ ഞാൻ അങ്ങാനും അമ്മയുടെ അരികിലേക്ക് വന്നാൽ അമ്മയുടെ എഴുത്തുകാഫിനിക്ക് അതൊരു ബന്ധമാകുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ മടങ്ങി പോകുന്നതെന്ന് മഹാനായ അഭ്യാസങ്ങളോട് ആ മനുഷ്യൻ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു വചനം മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ അവിടുന്ന് ആ മനുഷ്യന് പറഞ്ഞു കൊടുക്കുകയാണ് അവിടുന്ന് പ്രവാചകൻ പറഞ്ഞില്ലയോ ആരെങ്കിലും ഒരു മനുഷ്യൻ തന്റെ സഹോദരന്റെ സ്വന്തം കൂടപ്പുറപ്പിന്റെ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചാൽ ആ പ്രശ്നം പരിഹരിക്കട്ടെ ഇല്ലാതിരിക്കട്ടെ അവൻ രണ്ടു മാസം അല്ലാഹുവിന്റെ പള്ളിയിൽ ഇത്തികാഫിരുന്ന പ്രതിഫലമാണ് ഒരു മനുഷ്യന്റെ പ്രയാസം നിധി കൊടുത്തവനെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസലാം അവരോട് പറഞ്ഞില്ലയോ ഐന അബ്ഗൈത യാ അല്ലാഹ് അല്ലാഹുവേ എവിടെയാണ് ഞാൻ നിന്നെ അന്വേഷിക്കേണ്ടത് മൂസാ നബി അലൈഹി സ്വലാത്തു വസലാം ചോദിക്കുകയാണ് അല്ലാഹുവേ ഐന അബ്ഗൈത എവിടെയാണ് ഞാൻ നിന്നെ അന്വേഷിക്കേണ്ടത് അവിടുന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ള മറുപടി പറഞ്ഞത് ഹൃദയം തകർന്നടിഞ്ഞ് ആരോരുമില്ലാതെ വഴിയരികിൽ ആരെങ്കിലും ഒന്ന് സഹായിക്കണേ എന്ന് കരുതിയിട്ട് ആരോരുമില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾ ലോകത്തുണ്ടാകുമ്പോ അവരുടെ അരികിൽ നീ ചെന്നാൽ നിനക്കെന്നെ കാണാമെന്ന് ആ പ്രയാസപ്പെട്ടവരുടെ കണ്ണുനീരുകളെ സ്വന്തം കൈക്കുമ്പിലേറ്റെടുക്കുവാൻ നമ്മൾ തയ്യാറായാൽ അവിടെ നിനക്കെന്നെ കാണാമെന്ന് മൂസാ നബി അലൈഹി സ്വലാം ോട് അല്ലാഹു മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാൽ കരകേറേണ്ടവർ എത്ര പേരോ താരത്ത് പായച്ചോറിൽ അമർന്നിരിക്കെ താനത്തിൽ പ്രണപദം കൊതിക്കും തമോ നിനക്കെന്ത് ചാരതാത്യമെന്ന് വള്ളത്തോടിന്റെ കവിത ഉയർത്തു പോവുകയാണ് നീ ഉന്നതികൾ ആഗ്രഹിക്കരുത് പകരം നിന്നെ കാണാൻ നീ ഒന്ന് സ്നേഹിച്ചാൽ നീ ഒന്ന് സഹായിച്ചാൽ നീ ഒന്ന് കാരണത്തോടെ നോക്കിയാൽ അവർ വിജയത്തിലേക്ക് എത്താവുന്ന ഒരുപാട് ആളുകൾ ഇന്ന് ലോകത്തുണ്ട് അവരെ നീ സഹായിക്കൂ എന്നിട്ട് നീ ഉന്നതികളെ സ്വപ്നം കാണുന്ന മലയാള കവിത നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ തിരിച്ചറിയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്ത കുറിച്ചാണ് നമ്മളെ ഉത്തരവാദിത്തത്തെ കുറിച്ചാണ് നമ്മൾ ആരാണെന്നും നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ലോകത്തേക്ക് പൂജാതനായിരുന്നുവെന്ന ഒരു വലിയ ഉത്തരവാദിത്തത്തെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇവിടെ ഒരുപാട് യുവാക്കൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഒരുപാട് ക്ലബിൽ അംഗമായിട്ടുള്ള ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് വെറും ഫുട്ബോളും അതുപോലത്തെ കാര്യങ്ങളും മാത്രം സംഘടിപ്പിക്കാതെ മറ്റുള്ള ആളുകളെ സഹായിക്കാൻ ആളുകളെ സഹായിക്കാൻ പറ്റുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് സോഷ്യൽ സർവീസ് സ്കീമുകളെ സംഘടിപ്പിക്കുകയും അത്തരത്തിലുള്ള പ്രൊജക്ടുകളെ സംവിധാനിച്ചുകൊണ്ട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളെ ഇവിടുത്തെ ക്ലബുകൾ ഒരുമിച്ച് കൂട്ടുകയാണെങ്കിൽ അത് വലിയ ഉപകാരപരമായിരിക്കും ഒരു ദിവസത്തെ വേതനം ഒരു മാസത്തെ വേതനം ഒരു പാപപ്പെട്ടവന്റെ കണ്ണീരപ്പാൽ വേണ്ടി മാറ്റിവെച്ചാൽ അവന്റെ അതികാഫിരുന്നതിനേക്കാൾ പ്രതിഫലമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളെ ജീവിതത്തിൽ പകർത്തുവാൻ അല്ലാഹു നമ്മുടെ തൗഫീഖ് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുകയാണ് ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത് കാളികാവ് എന്റെ കോളേജിന്റെ അരികിൽ വാഫി പി ജി ക്യാമ്പസിന്റെ അരികിൽ
ഗുരുവന്ദനായ ഫറീദ് റഹ്മാനി കാളികാവ് ഉസ്താദ് സലാം ഫൈവി ഉസ്താദ് ബഹാവുദ്ദീൻ ഫൈവി ഉസ്താദ് സുലൈമാൻ ഫൈവി എന്നിവർ തുടക്കം കുറിച്ച് ബഹുമാനപ്പെട്ട ബാപ്പു ഹാജിയുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ച ബഹുവന്ദനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഈ മാസം 20-ന് ഉദ്ഘാടനം ചെയ്യുന്ന ബഹുവന്ദനായ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ പ്രചരണം ഉദ്ഘാടനം ചെയ്ത പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പാൻ ആരോഗ്യമില്ലാത്ത മടിയതിൽ സങ്കടപ്പെടുന്നവന്റെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ട് സംഘടിപ്പിച്ച ഹിമ എന്ന സ്നേഹ സൗധം ഒരു 9 വീടാണ്. ആ വീട്ടിൽ അവർക്കുള്ള എല്ലാവിധ സൗകര്യങ്ങളും ക്ലിനിക്ക് കൗൺസിലിംഗ് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ട് കാളികാവിൽ ഹിമ എന്നറിയപ്പെടുന്ന ഒരു സംവിധാനമുണ്ട്. കഴിയുന്നവരൊക്കെ അത് വന്ന് അതിനെ കാണുകയും അതിനെ സഹായിക്കുകയും ചെയ്യണം എന്ന് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും അള്ളാഹു അവന്റെ സർവലോക ആളുകളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിന് ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാടിൽ നിന്ന് ബന്ധുവയ്ക്കുന്ന ഭവിഷ്യത്തുകളെ അള്ളാഹു നീക്കം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ആളുകൾക്കിടയിൽ അള്ളാഹു ഐക്യപ്രദാനം ചെയ്യുമാറാവട്ടെ. ഐക്യത്തെ ഇല്ലാതാക്കുന്ന ആളുകൾക്ക് അള്ളാഹു തക്കതായ ശിക്ഷ പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ ഞാൻ വിടപോകുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.